ഹായ് ദോസ്, നമസ്കാർ. അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിത്യയൗവനത്തിന് പൊക്കിളിൽ ചെയ്യാവുന്ന ഒരു സൂത്രവിദ്യയുണ്ട്. സ്ത്രീകളുടെ പൊക്കിളി ചുഴി കണ്ടാൽ പെണ്ണിൻ്റെ സ്വഭാവം പറയാനാവുമോ? പൊക്കിളിനുമുണ്ട് ലക്ഷണം എന്നുള്ളതാണ് ആധുനിക ലക്ഷണശാസ്ത്രങ്ങൾ പറയുന്നത്. ഈ വിഷയത്തെയാണ് ഈ സെഷനിൽ അഡ്രസ്സ് ചെയ്യുന്നത്. പ്രിയമുള്ളവർ, നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ലൈംഗിക താല്പര്യം ഉണർത്തുന്നതാണ് സ്ത്രീകളുടെ പൊക്കിൽ എന്നത് പൊതുവെ പറയാറുണ്ട്. അത് ശരിയുമാണ്. മനോഹരമായ പൊക്കിൽ ചുഴിയും വയറും സ്ത്രീകളുടെ മാതകത്തിൻ്റെ അടയാളങ്ങളാണ്. അത് കാണുവാനും കാണിക്കുവാനും താല്പര്യം സ്വാഭാവികവുമാണ്. പ്രായമാകും മുൻപേ ചർമ്മത്തിന് പ്രായമാകുന്ന കാലമാണിത്. ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കാൻ നമുക്ക് നമ്മുടെ തനത് മാർഗ്ഗങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ചർമ്മത്തിലെ ഇപ്പോഴും യൗവനം നിലനിർത്തുന്നതിനായി പല മാർഗ്ഗങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ വിദ്യയെക്കുറിച്ച് അധികം ആരും കേൾക്കാൻ ഇടയുണ്ടാവില്ല. ആ വിദ്യയാണ് നമ്മൾ പറയുന്നത്. മുഖചർമ്മത്തിൻ്റെ അഴക് വർദ്ധിപ്പിക്കാൻ പുക്കലിനെ പ്രത്യേകമായി പരിപാലിക്കുന്നതിലൂടെ സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആരും വിശ്വസിക്കുകയില്ല. എന്നാൽ സത്യമാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. മുഖവുമായി ബന്ധപ്പെട്ട നാഡികളുടെ കേന്ദ്ര ബിന്ദുവാണ് പുക്കൾ. അതിനാലാണ് ഇത് സാധ്യമാകുന്നത്. ശുദ്ധമായ നെയ്യ് ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റുന്നതിനും യൗവനം നിലനിർത്തുന്നതിനും ഉത്തമമായ ഒരു മാർഗമാണ്. ഇനി ഇതുകൊണ്ട് ഒരു മാന്ത്രിക വിദ്യയുണ്ട്. ദിവസവും കിടക്കുന്നതിന് മുൻപ് അല്പം നെയ്യ് പുക്കളിൽ പുരട്ടുക എന്നുള്ളതാണത്. ചർമ്മത്തിൻ്റെ യൗവനം നിലനിർത്തുന്നതിന് ഇത് വളരെ സഹായിക്കുന്ന ഒരു ക്രിയയാണ്. മുഖചർമ്മത്തിനും ശരീര ചർമ്മത്തിനും ഇത് ഒരുപോലെ ഗുണകരവുമാണ്. അതായത്, ചർമ്മത്തിൽ ചുളിവുകൾ ഉണ്ടാകുന്നതിനെ തടയുകയും പ്രത്യേകിച്ച് മുഖത്തെ ചുളിവുകൾ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയാണിത്. ഇനി അല്പം പുക്കിൾ ചുഴി ലക്ഷണത്തെക്കുറിച്ചാവാം. മുഖലക്ഷണം പോലെ കൗതുകം ജനിപ്പിക്കുന്ന ഒന്നാണിത്. പുക്കിളിൻ്റെ ആകൃതിയും വലിപ്പവും നോക്കി സ്ത്രീകളുടെ സ്വഭാവം അറിയാൻ സാധിക്കും എന്നാണ് പല പ്രമുഖ ജ്യോതിശാസ്ത്ര വിദഗ്ധരും പറയുന്നത്. അതിലൊന്നാമത്തത് ഇതാണ്. പുക്കിൾ ചുഴി പൂർണ്ണ വൃത്താകൃതിയിൽ കിണർ പോലെ ആണെങ്കിൽ അത്തരം സ്ത്രീകൾ വളരെ വേഗം ചിന്തിക്കാൻ കഴിവുള്ളവരായിരിക്കും. ഇത്തരത്തിലുള്ള സ്ത്രീകൾ ദയാവായ്പുള്ളവരും സത്യസന്ധരുമായിരിക്കും. ഇവരുടെ ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെട്ടതായിരിക്കും. ഭാഗ്യവതികളായിരിക്കും ഇവരെന്നാണ് ലക്ഷണം പറയുന്നത്. രണ്ടാമത്, ലംബമായി ഓവൽ ഷേപ്പിലുള്ള പുക്കിളാണെങ്കിൽ അത്തരത്തിലുള്ളവർ കൂടുതൽ സംസാരിക്കുന്നവരായിരിക്കും എന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത്. തൻ്റെ ജോലിയിൽ വലിയ താല്പര്യമുള്ളവരായിരിക്കും ഇവർ. ജീവിതത്തിലും ജോലിയിലും ഇവർ വളരെ പെർഫെക്റ്റായിട്ട് പെരുമാറും എന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത്. മൂന്നാമത്തേത്, വിശാലമായ വലിയ പൊക്കിലുള്ള സ്ത്രീകളെ ബുദ്ധിയുടെ കാര്യത്തിൽ ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത്. ഇവർ പൊതുവെ ഭാഗ്യമുള്ളവരാണ്. ചെറുപ്പകാലത്ത് പ്രതീക്ഷിച്ച പോലെ ഉയരാൻ പറ്റാതെ പോയാലും പ്രായം ചെല്ലും തോറും വൻ നേട്ടങ്ങൾ ഇവരുടെ വഴിയെ എത്തും എന്നാണ് ലക്ഷണം പറയുന്നത്. ഇനി നാലാമത് തരം, തിരശ്ചീനമായി ഓവൽ ഷേപ്പിലുള്ള പൊക്കിലുള്ളവരെ വളരെ ഗൂഢ സ്വഭാവമുള്ളവർ ആയിരിക്കും. അവരെ ആർക്കും മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കില്ല. മറ്റുള്ളവരുടെ ചിന്തകളിലും കാഴ്ചപ്പാടിലും തെറ്റുകൾ മാത്രം കാണുന്ന കൂട്ടരായിരിക്കും ഇവർ. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിൽ അഗ്രഗണ്യരായിരിക്കും. ഇനി അഞ്ചാമതൊരു തരം പൊക്കിലുള്ളവരുണ്ട്. നിങ്ങളുടെ പൊക്കിൾ പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതാണെങ്കിൽ ഇത്തരക്കാർക്ക് രണ്ടോ മൂന്നോ കുട്ടികളുണ്ടായിരിക്കും. വേഗത്തിൽ ഗർഭിണികളാവുകയും ചെയ്യും. വളരെ ശ്രദ്ധാലുക്കളായി ജീവിക്കുന്നവരാണ് ഇക്കൂട്ടർ. എല്ലാ കാര്യവും വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുന്നവരാണ് അത്ര ഇവർ. മുന്നോട്ട് തള്ളി നിൽക്കുന്ന പൊക്കിലുള്ളവർക്ക് ഏത് മേഖലയിലും വിജയം കാണാൻ സാധിക്കും. ഇവർ പൊതുവെ വളരെ ഊർജ്ജസ്വലരായിരിക്കും. കൂടെയുള്ളവരിൽ പോലും പോസിറ്റീവ് ചിന്താഗതികൾ പകർത്താൻ ഇവർക്ക് സാധിക്കും. തന്നെയുമല്ല, പൊക്കിൾ ചുഴി പൊതുവെ എല്ലാവർക്കും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഭാഗമാണ്. എന്നാൽ വളരെ സെൻസിറ്റീവായ പൊക്കിൾ ചുഴി ഉള്ളവർ ചിരിക്കാൻ വലിയ ഇഷ്ടം കാണിക്കുന്നവരായിരിക്കും. ഏത് സമയത്തും മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള കഴിവും ഇത്തരക്കാർക്ക് കൂടുതലായിരിക്കും. ഇനി അങ്ങനെ അല്ലാത്തവരെ സംബന്ധിച്ച് അവരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വലിയ പാടുമായിരിക്കും. അപ്പോൾ ഇനിയൊരു പൊക്കിൾച്ചുഴി കാണുമ്പോൾ ഇതൊക്കെ മനസ്സിലേക്ക് ഓടി വരട്ടെ. അപ്പോൾ ഈ സെഷൻ എവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടിൽ നിന്ന് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ അപേക്ഷ. ശുക്രിയ. ഫേസ് റൂമിലേക്ക് ബൈ ബൈ.